ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബനാന മഫിൻസ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു മഫിൻസ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറുപഴം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ റോബസ്റ്റ് പഴം ചേർക്കുന്നത്. നിങ്ങൾ കഴിയുന്നതും ചെറുപഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ചെറിയ പീസുകളായിട്ട് നമുക്കൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വലിയ തവിയോ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കിട്ടിയാൽ മതി. ഇനി പഴത്തിന് കുറച്ച് മധുരം കുറവുള്ള കാരണം ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പഴത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലോട്ട് ഞാനിവിടെ 15 ഗ്രാം മെൽറ്റഡ് ബട്ടർ ആണ് ചേർക്കുന്നത്. 15 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പും അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കേക്കിന്റെ ബാറ്റർ എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് ഒരുപാട് ബലം കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഈ മൈദയും അതുപോലെ കൊക്കോ പൗഡറും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ മതി. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിന്റെ ടെക്സ്റ്റർ ശരിയായിട്ട് വരില്ല. അത് ഇത് നല്ല ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ മഫിൻസിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ട്രേ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്ത് വെക്കണം. ഫില്ല് ചെയ്യുമ്പോൾ അങ്ങ് ഒരുപാട് നിറക്കരുത്, കാരണം മഫിൻസ് പൊങ്ങി വരും. അപ്പൊ ഒരു 1/4 ഭാഗം നമുക്ക് ഇതിനെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഒരു 175 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഓവൻ ബേക്ക് ചെയ്തിട്ട് സോറി പ്രീഹീറ്റ് ചെയ്തിട്ട് വെക്കണം. അത് ഈ സമയം നിങ്ങൾ ചെയ്താൽ മതി. ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഇപ്പൊ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ബേക്ക് ചെയ്തത് 175 ഡിഗ്രി സെൽഷ്യസിൽ കറക്റ്റ് 25 മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഫിൻസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിനു ശേഷമാണ് ഞാനിപ്പോ ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്.